കാർത്തൂനും കൊണ്ട് അരുണ് വീട് വിട്ട് പോകേണ്ടിയും വരും. അങ്ങനെ പോണോന്ന് തന്നെയാ ഇപ്പോഴും എന്റെ അഭിപ്രായം. ആ വീട് മുഴുവൻ തൂത്തു തുടച്ച് ഏത് നേരവും വൃത്തിയാക്കിയിടും കാർത്തു. എല്ലാവർക്കും നല്ല ഭക്ഷണം വെച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അവളുടെ ആത്മാർത്ഥത മഞ്ജുവിന് കാണാൻ കഴിയുന്നുണ്ടോന്ന് എനിക്ക് സംശയമാണ്. ഏട്ടത്തി പോലും പറഞ്ഞു തുടങ്ങി ഇപ്പോഴാ ആ വീടൊരു വീടായതെന്ന്. കാർത്തു അവിടെ വന്ന ശേഷം ഇരുട്ടു മാറി വെളിച്ചം വന്നോന്നാ ഏട്ടത്തി പറയുന്നത്. എന്നോടും അത് പറഞ്ഞു. അത് മനസ്സിലായത് കൊണ്ടാ ഞാനും ചേച്ചി ഇപ്പൊ കാർത്തുവിനെ സ്നേഹിക്കുന്നത്. അതിനെ തെറ്റായ അർത്ഥത്തില് അമ്മ കാണരുത്. സംശയിക്കണ്ട ദേവേ, അവരും മനസ്സ് മാറ്റിയിട്ടുണ്ടാവും. എന്റെ മക്കളെ ഞാൻ അറിഞ്ഞിടത്തോളം ശരത്തേട്ടൻ അറിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി മഞ്ജുവും മാളുവും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എന്നെ കണ്ടപ്പോ സംസാരം നിർത്തി അമ്മ വരുന്നു എന്നും പറഞ്ഞു. അവരുടെ വർത്തമാനം ശരിയായ രീതിയിലായിരുന്നെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. അമ്മയെ കണ്ടപ്പോ വിഷയം മാറ്റേണ്ട കാര്യമില്ലല്ലോ. അതാ എന്റെ സംശയം. എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നതും അത് തന്നെയാ. ചേച്ചിയും അനിയത്തിയും തമ്മിൽ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ പ്ലാനിംഗ് ഉണ്ട്. മഞ്ജു ഇപ്പോ കാലിന്റെ വേദനയൊക്കെ മാറി നടന്നു തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായി അവൾ എന്താ മനസ്സിൽ കരുതിയിരിക്കുന്നതെന്ന് അറിയില്ല. ഭയന്നേ പറ്റൂ ശരത്തേട്ട, നമ്മുടെ മക്കളെ സംശയത്തോടെ കണ്ടേ പറ്റൂ. അവിടെ പോയി കുറച്ചു ദിവസം നിന്നാലോന്ന ഞാൻ ആലോചിക്കുന്നേ. തനിക്ക് എന്താ തോന്നുന്നു, അത് അതുപോലെ ചെയ്യണം. കാർത്തൂന് ആപത്തുണ്ടായാൽ അത് രണ്ടു കുടുംബങ്ങളുടെയും താളം തെറ്റിക്കുമെന്ന് നമ്മൾ രണ്ടു മക്കളോടും ഏത് നേരവും പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കാരണം ചേട്ടനും അനിയനും തമ്മിൽ തെറ്റാനും സാധ്യതയുണ്ട്. അരുൺ കാർത്തൂനെ കൂടെ ചെല്ലാനും വിളിച്ചിരുന്നു, എന്നാൽ ലതികേട്ടത്തെ അവിടെ ആക്കിയിട്ട് കാർത്തു പോവില്ല. അത് കാർത്തൂന്റെ മനസ്സിലെ നന്മയാണ്. അതുകൊണ്ട് നമ്മളുടെ മക്കള് കാരണം കാർത്തൂനൊരു ആപത്തും വരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷേ നമ്മുടെ മക്കളുടെ ഉള്ളില് പകയുണ്ട് ശരത്തേട്ട. കാർത്തൂന് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. കുടിക്കടി, നിന്റെ അവസാനത്തെ കുടിഞ്ഞു കുടിക്ക. അധികം തടി വേണ്ടെന്ന അരുൺ സാറ് പറയുന്നത്. എന്നിട്ട് അവൻ തടിമാടനാണല്ലോ, തിമ്മനാ. 100 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് ഉണ്ട്. പിന്നെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ബോഡി ഒതുക്കി വെച്ചിരിക്കുക. അരുൺ കാർത്തൂനെ വിളിച്ചായിരുന്നോ? 1-2 തവണ വിളിച്ചു. ഇനി വിളിക്കൂ. ഇനി അങ്ങനെ വിളിക്കില്ല. ഇനി എല്ലാ ദിവസവും ഞാൻ ഇതുപോലെ 1 ഗ്ലാസ് ചൂട് പാല് കാർത്തൂന് തരും. അരുൺ അടുത്ത ആഴ്ച വരുമ്പോ കാർത്തു കുറച്ചുകൂടി നന്നായെന്ന് അവൻ പറയണം. എനിക്ക് തടി വെപ്പിക്കാൻ പോവാണോ? എന്റെ വക കുറച്ച് തടിയിരിക്കട്ടെ. ഗ്ലാസിംഗ്. അയ്യോ, ഞാൻ കഴുകി വെച്ചോളാം. ഇങ്ങനെ എടുക്ക് കാർത്തു. എല്ലാവരും ഒത്തൊരുമയോട് ഇങ്ങനെ സ്നേഹിച്ചു പോയ എന്ത് രസമല്ലേ. വഴക്കില്ലാതെ വീട്ടില് ജീവിക്കാൻ ഒരു സമാധാനോ? അതിപ്പോഴാ എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ എന്റെ അമ്മയൊക്കെ എന്നെ വെറുതെ സംശയിക്കുന്നതാ എന്റെ വിഷമം. അത് കുറച്ച് കഴിയുമ്പോ മാറിക്കോളും. അപ്പച്ചിക്ക് മാത്രമല്ല, അരുൺ സാറിനും അമ്മയ്ക്കും ഒക്കെ ചെറിയ സംശയമുണ്ട്. നിനക്കെന്നെ സംശയമുണ്ടോ? ഇപ്പോഴില്ല. മുമ്പ് നിന്നോട് ചെയ്തു പോയ തെറ്റുകൾക്കുള്ള പ്രായച്ചിത്തോ ഇപ്പൊ ഞാൻ ചെയ്യുന്നൊക്കെ? എനിക്ക് ഏട്ടത്തിയോട് ഒരു ദേഷ്യവുമില്ല. ഏട്ടത്തിയേക്കാളും എന്നെ വേദനിപ്പിച്ചവർ എന്റെ തറവാട്ടിലുണ്ട്. അവരോട് പോലും എനിക്ക് ശത്രുത ഒന്നും തോന്നിയിട്ടില്ല. അങ്ങനൊന്നും പറയാതാനന്ദു കേട്ടോ. പാവം, അവളെ ഒന്ന് സ്നേഹിച്ചു വന്നതാ ഞാൻ.
ആ സ്നേഹത്തിൽ ആത്മാർത്ഥതയുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. കാർത്തൂനോടുള്ള എന്റെ അമ്മയുടെ സ്നേഹത്തിന് ആത്മാർത്ഥതയുണ്ട്, എനിക്കും അതില്ലാത്തത്. ഭർത്താക്കന്മാരായാലേ ഇങ്ങനെ തന്നെ പറയണം. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ, പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. നിറാക്കളെന്നേ പറയാവൂ, മരണം തലനാരിഴയ്ക്ക് കടന്നുപോയത്, ഉഗ്രവിഷമാണ് ഇഞ്ചക്ട് ചെയ്തത്. പക്ഷേ അത് ശരീരത്തിൽ വ്യാപിച്ചില്ല, അങ്ങനെ സംഭവിക്കേണ്ടതല്ല. മഹാഭാഗ്യമെന്നോ ദൈവാധീനമെന്നോ ഒക്കെ പറയാം. ദൈവാധീനം തന്നെ ഡോക്ടറെ, അത് വേണ്ടുവോളുള്ള കുട്ടിയാ. അപകടനില തരണം ചെയ്തോ? ദൈവം തന്നെ ഡോക്ടറായി അവതരിക്കുമ്പോ ചില കേസിൽ മെഡിസിൻസ് തന്നെ വേണ്ടിവരില്ല. അങ്ങനെയൊന്നാണ് ഈ പറയുന്ന കാർത്തൂന്റെ കേസിലും സംഭവിച്ചിരിക്കുന്നത്. കുട്ടി രക്ഷപ്പെട്ടു, അതവിടെ നിൽക്കട്ടെ. കാർത്തുവിന്റെ കാലിൽ പാമ്പിൻ വിഷം ഇഞ്ചക്ട് ചെയ്യുകയായിരുന്നു. എന്നുവെച്ചാൽ കൊലപാതക ശ്രമമായിരുന്നു എന്നർത്ഥം. തൽക്കാലം ദേവയുടെ വീട്ടിൽ നടന്ന സംഭവമായതുകൊണ്ട് പാമ്പ് കടിച്ചെന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബോധപൂർവം അപായപ്പെടുത്താനാ ശ്രമിച്ചിരിക്കുന്നത്. ക്രിമിനൽ കേസാണ്, റെയറായി മാത്രം സംഭവിക്കുന്നത്. വീടിനകത്തുള്ളവരായിരിക്കും പ്രതികള്. അതുകൊണ്ടാ ഞാനത് വിവാദമാക്കാതിരുന്നത്. ആർക്കാ ആ കുട്ടിയോട് ഇത്ര ശത്രുത? കുടുംബത്തുള്ളവരായതുകൊണ്ട് പേര് പറയാൻ ബുദ്ധിമുട്ട് കാണും. എന്തായാലും അത്തരക്കാരുള്ളിടത്ത് ആ കുട്ടിയെ നിർത്താത്തതായിരിക്കും നല്ലത്. ഇപ്പൊ തന്നെ വളരെ യാദൃശ്ചികമായിട്ടല്ലേ ദേവ ആ വീട്ടിലേക്ക് പോയത്? അതുകൊണ്ടല്ലേ കാർത്തൂനെ ഇവിടെ എത്തിക്കാൻ പറ്റിയത്? അല്ലെങ്കിലോ? നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കാൻ നോക്കണം. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നിത്യേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അവർക്കൊക്കെ എന്തെങ്കിലും കുറച്ച് കിട്ടിയാൽ മതി, പിന്നെ അവരവരുടെ ഭാവനയിൽ ഓരോന്ന് പറഞ്ഞു തുടങ്ങും. അത് കുടുംബത്തിന് മുഴുവൻ മോശപ്പേരാ. ഇതത്ര നിസ്സാരമായി കാണണ്ട, വെരി സീരിയസ്. കേസാക്കണമെങ്കിൽ കേസാക്കാം. കുറച്ചു കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം എന്ത് വേണമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചോളാം. താങ്ക് യു ഡോക്ടർ. ശരി. കാർത്തൂനെ പാമ്പ് കടിച്ചതല്ല, അറിഞ്ഞല്ലോ നീയെ.
കാർത്തൂന്റെ കാലിലേക്ക് പാമ്പിന്റെ വിഷം ഇഞ്ചക്ട് ചെയ്തതാ. അത് ഞാനാണെന്ന് എന്താ ഇത്ര ഉറപ്പ്? അമ്മയായിക്കൂടെ. അപ്പച്ചി വെറുതെ ചൂടാവണ്ട, എന്താ നടന്നേന്ന് ആരും കണ്ടിട്ടില്ല. നീ കണ്ടു കാണും. ഇവള് കാർത്തൂനെ കൊല്ലാൻ നോക്കിയപ്പോ നീ അത് തടഞ്ഞു കാണില്ല. അപ്പച്ചി എന്ത് പറഞ്ഞാലും ഞാൻ അത് കേട്ടോണ്ടിരിക്കും. പക്ഷെ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ അത് കേട്ടോണ്ട് നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. ഇവള് സ്നേഹം നടിച്ചപ്പോഴും എനിക്ക് ഉറപ്പായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്ന. അമ്മ സ്നേഹം നടിച്ചപ്പോഴും ഞങ്ങളുടെ ചിന്ത അങ്ങനെ തന്നെയായിരുന്നു. ഇന്നലെ ഇവിടെ താമസിച്ചതേ ഞാനല്ല, ഇവിടെ കാർത്തൂന്റെ അടുത്ത മുറിയിൽ ഉണ്ടായിരുന്ന നീയാ എന്ന് കരുതി. ഞാൻ കാർത്തൂനെ കൊല്ലം നോക്കിന്ന് പറയാൻ പറ്റൂ? എല്ലാവരും ഉറങ്ങിക്കിടന്ന സമയത്ത് വീടിനകത്ത് അമ്മ ആളെ വിട്ടെങ്കിലോ? നിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ എനിക്ക് തോന്നുന്നത്. എന്നാ പിന്നെ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ കൊല്ല്. വഴക്കു മതി ദേവേ, ഇവളെന്നെ പ്രതിയാക്കിയ സ്ഥിതിക്ക് ഇതിന്റെ സത്യാവസ്ഥ എനിക്കറിയണം. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. ഇനി ഇവിടെ ആരുമല്ല ഇത് ചെയ്തതെങ്കിൽ ആരാ ഇതിന്റെ പിന്നിലെന്ന് അറിയണം. കേസും വഴക്കൊന്നും വേണ്ട ദേവേ. അമ്മായി പറഞ്ഞത് കേട്ടില്ലേ? ചെലപ്പോ അമ്മായിക്കായിരിക്കും അബദ്ധം പറ്റിയത്. കേട്ടതിക്ക് തൃപ്തിയായല്ലോ. ഇതാ ഇവളുടെ സംസാരം. അപ്പൊ ആരാ തെറ്റ് ചെയ്തെന്ന് അറിയണ്ടേ? അപ്പച്ച് കേസ് കൊടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ആദ്യം ഇനി പിന്നോട്ട് പോകണ്ട. ഇന്ന് യഥാർത്ഥ കുറ്റവാളി ആരാന്ന് കണ്ടെത്തിയില്ലെങ്കിൽ നാളെ ഇതേ സംഭവം വീണ്ടും ഉണ്ടാവും. എനിക്ക് പരിചയമുള്ള എസ് ഐ സ്റ്റേഷനില് അയാള് കണ്ടുപിടിച്ചോളും കാർത്തൂനെ കൊല്ലാൻ നോക്കിയത് ആരാണെന്ന്. ഈ വീട്ടിനകത്ത് പോലീസുകാർ കയറട്ടെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കത് പറഞ്ഞുകൂടായിരുന്നു? ഞാനല്ലേ ഇത് ചെയ്തതെന്ന് പറഞ്ഞില്ലേ? ആ പോലീസുകാർ വരുമ്പോഴും അങ്ങനെ തന്നെ ഉറച്ചു നിന്നാ മതി. അബദ്ധം പറ്റി മഞ്ജു. അബദ്ധം പറ്റിയെങ്കിൽ പോലീസുകാർ കണ്ടുപിടിക്കട്ടെ. കുഴപ്പമൊന്നുമില്ല, ഉടനെ വാർഡിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞു. തനിക്ക് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ചിലരൊക്കെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അപ്പച്ചി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അപ്പച്ചി എന്തിനാ പറയുന്നേ? തനിക്ക് എന്തെങ്കിലും സംഭവിച്ച അതിന് പിന്നിൽ ആരാന്നൊക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റും. ഒരുത്തനോടെയുണ്ട് എന്റെ ഏട്ടൻ, എന്തിനും ഏതിനും ഭാര്യയെ ന്യായീകരിക്കുന്ന ഒരുത്തൻ. പോട്ടെ സാറേ, ഇത് വലിയ വിഷയമാക്കണ്ടെന്ന് ഞാൻ അപ്പച്ചിയോട് പറഞ്ഞിരുന്നു. അപ്പച്ചി അങ്ങനെ വിട്ടുകളയൊന്നുമില്ല. ആ രീതിയിൽ വിട്ടുകളയേണ്ട ഒരു പ്രശ്നമല്ല ഇത്. എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. സംഭവിച്ചിരുന്നെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കും അപ്പച്ചിക്ക് അറിയാം. താൻ അതിലൊന്നും തടസ്സം പറയാതിരുന്നാ മതി. ജോലി സ്ഥലത്തേക്ക് പോയപ്പോ വിളിച്ചാലേ, അമ്മ പോലും പറഞ്ഞല്ലേ പൊയ്ക്കോളാൻ. പക്ഷെ എല്ലാരും സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ തനിക്ക് വീട്ടിൽ നിന്ന് മാറിയേക്കാൻ മടിയായിരുന്നു. അതിന്റെ റിസൾട്ടായി കാണുന്നത്. നിന്റെ ഉള്ളിലൊരു കറുത്ത പാടുണ്ടെന്ന് അയാൾ അറിഞ്ഞില്ല. ഇപ്പോ ഞാൻ നല്ലൊരു ഭാര്യയാവാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ കൊടുക്കാതിരുന്ന സ്നേഹം മുതലും പലിശയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനയാൾക്ക് അർഹതയുണ്ടോ മോളെ? മക്കളെ പോലും മറന്നിട്ട് നീ കാർത്തൂനെ സ്നേഹിക്കുമ്പോ അത് ചോദ്യം ചെയ്യേണ്ട ആളാ ശരത്ത്. ഇത്രയും നാളും വരുത്തിരുന്ന ഭാര്യയെ വിമർശിച്ചിട്ട് മക്കൾക്കൊപ്പം നിൽക്കേണ്ട ആളാ. എന്നാ ഇവിടെ അതല്ല ശരത്ത് ചെയ്തത്.
കണ്ണുടച്ച് നിന്റെ കൂടെ നിക്ക. അങ്ങനെ ഒരാള് നമുക്കൊരു ബലവ. എനിക്കറിയാ അച്ഛ, കാർത്തു അരുണിനൊപ്പം പോയി കഴിഞ്ഞാ ഈ ടെൻഷനൊക്കെ തീരും, ഞാനും ഒന്ന് ഫ്രീ ആവും. ഇടയ്ക്ക് ഞാൻ കാർത്തുവിനെ തറവാട്ടി കൊണ്ടുവന്ന് നിർത്താം, അന്ന് നീയും വന്ന് നിന്നോ. അമ്മയും മോളും മുത്തശ്ശനും ഒന്നിച്ചൊരു കുരയില്, അത്രയ്ക്കേ ഉള്ളൂ ഈ വയസ്സിനെ ഓർത്തിരിക്കാൻ. അവള് നിന്റെ മോളല്ല, നെട്ടന്താ ദൈവത്തിന്റെ കുഞ്ഞ, അതുകൊണ്ടാ എത്തന്റെ കയ്യിൽ മോൾ എത്തിപ്പെട്ടത്. ആദ്യം കണ്ണൻ, പിന്നെ അരുൺ, എല്ലാവരും മനസ്സിനകത്ത് നന്മയുള്ളവരാ. അത് ദൈവം വിടാതെ കാർത്തുവിനെ പിന്തുടർന്നുകൊണ്ട് സംഭവിക്കുന്നതാ. ഏതായാലും മോളിന്ന് താമസം മാറിക്കോട്ടെ, പിന്നീട് തറവാട്ടിലേക്ക് വിളിച്ചോണ്ട് വരാം. ഇപ്പോഴും എനിക്ക് കാണണമെന്ന് തോന്നുന്ന അച്ഛ, മോളുടെ ഉള്ളിൽ പാമ്പിന്റെ വിഷം ചെന്നു എന്നറിഞ്ഞപ്പോ സത്യം പറഞ്ഞ എന്റെ ഹൃദയം നിന്നുപോയി. അതിനു മുന്നേ നീ അറിഞ്ഞല്ലോ മോൾക്ക് എന്തോ ആപത്ത് വരുന്നെന്ന്. ശരിയാ, അതുകൊണ്ടാ നേരം പുലരുന്നതിന് മുൻപ് നാഗത്താന്മാരെ കാണാൻ ഞാൻ പോയത്. ആ പോക്ക എന്റെ കുഞ്ഞിന്റെ ആയുസ് കൂട്ടാൻ കാരണം. സഹദേവൻ അങ്ങനെ ഒരുത്തന പാമ്പിൻ വിഷം കൈമാറിയിരിക്കുന്നു. ആർക്ക്? മേഡത്തിന്റെ മോൾക്ക് തന്നെ, മൂത്ത മോൾക്ക്. ഇനിയിപ്പോ എന്താ വേണ്ടത്? ഹോസ്പിറ്റലിൽ വന്ന് സാർ കാർത്തുവിന്റെ മൊഴിയെടുക്കണം. മോള് കേസാക്കണമെന്ന് പറഞ്ഞ കേസാക്കിക്കോ. ഞാനിതിന്റെ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്കും മേഡത്തിനൊക്കെ അറിയാം പ്രതി ആരാണ്. പിന്നെ മകള് കുറ്റം സമ്മതിക്കാത്തതുകൊണ്ട് ഇത്രയൊക്കെ വേണ്ടി വന്നു എന്ന് മാത്രം. ഇതൊക്കെ വളരെ മോശമല്ലേ മേഡം? എനിക്കും സത്യം അറിയണമായിരുന്നു, അതുകൊണ്ടാ സാറിനോട് അന്വേഷിക്കാൻ പറഞ്ഞത്. അമ്മ എങ്ങനെ ചേച്ചി തല്ലിയത്? മൂത്തത് ഇവളായതുകൊണ്ടാ ഇവളെ മാത്രം തല്ലിയത്. നിന്റെ കർണത്തും പാട് വീഴേണ്ടതാ. ആരാടി കാർത്തുവിന്റെ കാലിൽ പാമ്പിൻ വിഷം ഇഞ്ചക്ട് ചെയ്തത്? ചോദിച്ചത് കേട്ടില്ലേ ആരാന്ന്? എന്താ തന്റെ അടുത്തോട് പറയാത്തത്? ഞാനല്ല അന്ന്. പാമ്പിൻ വിഷം നിനക്ക് കൈമാറിയത് ആരാണോ അവൻ പോലീസിൽ കുറ്റം സമ്മതിച്ചു. ഇപ്പൊ വരും പോലീസ് നിങ്ങളീ രണ്ടിനെ തൂക്കിയെടുത്തോണ്ട് പോവാൻ. അമ്മേ, സ്വാധീനമുള്ളതുകൊണ്ട് ആ SIക്ക് എന്നെ അരുണ്യെ അറിയാവുന്നതുകൊണ്ട് തൽക്കാലം അതുണ്ടാവില്ല. കാർത്ത് പറഞ്ഞു കേസില്ലാന്ന്. അയ്യോ, അങ്ങനെ ഒരു ഉപകാരം അവള് ചെയ്യണ്ടായിരുന്നല്ലോ. പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തോണ്ട് പൊയ്ക്കോട്ടെ, ജയിലിട്ടോട്ടെ. എന്താണ് നിന്റെ ഭാവം? വ്യക്തമായിട്ട് പറയാം. അമ്മ ഞങ്ങളെ നകറ്റിയ, എല്ലാവരെയും ഞങ്ങളുടെ ശത്രുക്കളാക്കിയ, അവള് മരിക്കണം. അതിനുവേണ്ടി തന്നെ അവളെ സ്നേഹിച്ചത്, കൊല്ലാൻ വേണ്ടിട്ട് തന്നെ. ഞങ്ങള് മക്കളെ പോലും നോക്കാതെ അവളുടെ പിന്നാലെ ഓടി നടന്ന ഞങ്ങൾക്കത് സഹിക്കോ? അതിന് കൊല്ലാണോടി വേണ്ടത് ആണോന്ന്? അങ്ങനെയെങ്കിൽ അവൾ ഈ വീടിന്റെ പടി കടന്ന് വന്നപ്പോ മുതല് അമ്മയും അവളെ സ്നേഹിക്കണമായിരുന്നു. ഞങ്ങളെ വെറുപ്പിക്കാൻ പഠിപ്പിക്കാതെ. രണ്ടാളും എന്നെ വിസ്തരിക്കണ്ട, ഇനി അങ്ങോട്ട് നിങ്ങളെ പോലെ തന്നെയാ എനിക്ക് കാർത്തു. അങ്ങനെ പറയാൻ അവളെ പ്രസവിച്ചത് അമ്മയാണോ? അതെ. പക്ഷേ നിന്റെ അറിവോടല്ലാതെ അത് നടക്കില്ല. അപ്പച്ചി എന്തൊക്കെ പറയുന്നേ? എനിക്കൊന്നും അറിയില്ല. പാമ്പിൻ വിഷം, ഇഞ്ചക്ഷൻ സിറിഞ്ച്, ഇതൊക്കെ എപ്പോഴാ സംഭവിച്ചത്? SI അന്വേഷിച്ചപ്പോ എന്റെ മക്കൾ ഒരുത്തന്റെ കയ്യിൽ നിന്ന് പാമ്പിൻ വിഷം നിറച്ച് ഇഞ്ചക്ഷൻ സിറിഞ്ച് വലിയ തുക കൊടുത്ത് വാങ്ങിച്ചോണ്ട് വരികയായിരുന്നു. എന്നിട്ടാണ് കാർത്തുവിന്റെ കാലിൽ കുത്തിയിറക്കിയത്. അനന്തു, എന്തൊക്കെയാടാ ഇത്? എനിക്കറിയില്ല അമ്മേ, എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. നിന്റെ അടുത്ത് കടന്നിരുന്ന മഞ്ജു അവിടെ നിന്ന് എഴുന്നേറ്റ് പോയപ്പോഴും നീ അറിഞ്ഞില്ലേ?
സത്യമായിട്ടും ഇല്ല. അപ്പച്ചി മഞ്ജുവിനെ സംശയിച്ചതുപോലെ തന്നെ ഞാനും അവളെ സംശയിച്ചതാ. അപ്പോഴൊന്നും അവള് തെറ്റി സമ്മതിച്ചില്ല. എന്താ ദേവി ഈ കുട്ടികളൊക്കെ ഇങ്ങനായി പോയത്? എന്റെ കുട്ടികളായതുകൊണ്ടാ അവരിപ്പോ കോടതി കയറാത്തത്. അല്ലെങ്കിലേ ഇപ്പൊ ടിവിയിലും പത്രത്തിലൊക്കെ രണ്ടു ഇടം പിടിച്ചേനെ. നിനക്ക് അവളെ നിയന്ത്രിച്ചുകൂടെയാരുന്നു? അപ്പച്ചിക്ക് പറ്റുന്നില്ല, പിന്നെയാണോ എനിക്ക്? ദേവേ, എത്രയും പെട്ടെന്ന് മാളുവിന്റെ കല്യാണം നടത്തണം. ആ കൊച്ചും കൂടെ മഞ്ജുവിനൊപ്പം കൂടി നശിക്കുക. കാർത്തുവിനെ പോലെ ഒരു പാവം കൊച്ചിനോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുവോ? ആർക്കെങ്കിലും അതിനുള്ള മനസ്സുണ്ടാവുമോ? ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു എടത്തി. എടത്തിയോടുള്ള സ്നേഹം കൊണ്ട് കാർത്തു ഇവിടെ കൂടുന്നത്. എന്നാ ഇനി അത് ശരിയാവില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി കാർത്തു ഇവിടെ നിൽക്കണമെന്ന് ഞാനും പറയില്ല. അവള് അരുണിനൊപ്പം പോയിക്കോട്ടെ. അവിടെയാവുമ്പോ കാർത്തുവിന് ഏട്ടനും ഏടത്തിയൊക്കെ ഇല്ലേ? സഹായത്തിന് ഒരുപാട് പേരും ഉണ്ട്. പിന്നെ ഇവിടത്തെ പോലെ ജോലിയും ഇല്ല. കാർത്തു പോയി കഴിഞ്ഞ് നിന്റെ ഭാര്യയെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിക്കടാ. അവൾ അടുക്കള കയറട്ടെ, വീണ്ടടിച്ചു തൂക്കട്ടെ, പറമ്പ് വൃത്തിയാക്കട്ടെ. ഇതൊന്നും ഈ ജന്മ ഇവിടെ നടക്കാൻ പോകുന്നില്ല ദേവേ. എല്ലാം എന്റെ തലയിലാവും. എന്നാലും കുഴപ്പമില്ല, കൊല്ലാനുള്ള മനസ്സുമായിട്ട് നടക്കുന്നവരുടെയില് കാർത്തു കഴിയണ്ട. ഇപ്പൊ കാർത്തുവിനെ എങ്ങനെയുണ്ട് ദേവേ? അപകടനിലയൊക്കെ തരണം ചെയ്തു കഴിഞ്ഞു. മിക്കവാറും ഉടനെ ഡിസ്ചാർജ് ചെയ്യും. ഇപ്പോ എന്റെ ശരീരത്തില് എനിക്ക് പാമ്പിനെ കൊണ്ട് കൊത്തിക്കാൻ തോന്നാം. കാരണം എന്റെ മക്കളെ വളർത്തി ഈ രീതിയിലാക്കിയത് ഞാൻ തന്നെയാ. കാർത്തൂന് ചെറിയ പനിയാണെന്നല്ലേ പറഞ്ഞത്? അതിന് കണ്ണേട്ടൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? നിനക്കറിയാലോ പവിത്രെ, കാർത്തൂന് വയ്യാതെ വന്നാ പിന്നെ എനിക്കൊരു സമാധാനം കാണില്ല. അങ്ങനെ അസുഖമൊന്നും വരാത്ത കുട്ടിയാ. എന്റെ പൊന്നു കണ്ണ, അവൾക്ക് വല്ല ജലദോഷം മറ്റായിരിക്കും. അമ്മയ്ക്ക് ഞാൻ കൊണ്ടുവന്ന നാളെ മുതൽ കാർത്തൂനെ അറിയാവുന്നതല്ലേ. മോക്ക് ചെറിയൊരു പനിയൊക്കെ വന്നാ ആശുപത്രി പോണ്ട കാര്യമില്ല. വല്ല തുളസി ഇലയോ കുരുമുളകോ അതൊക്കെ ഇട്ടൊരു കഷായം ഉണ്ടാക്കി കൊടുക്കും, അത്രേ ഉള്ളൂ മരുന്ന്. ഇവിടെ ആശുപത്രി പോയിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി കൂടുതലായിരിക്കും. ഇന്ന് അവിടുന്ന് പോരുന്ന് പറഞ്ഞോണ്ടാ ഞാൻ അങ്ങോട്ട് പോവായിരുന്നേ. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ, മോൾക്ക് ആറേഴ് വയസ്സുള്ളപ്പോ നമ്മുടെ തറവാടിന്റെ മുമ്പിലെ പുഴയില് കാലു വഴിക്കൊന്ന് വീണു. മോളെ പുഴക്കരയിൽ കാണാതായപ്പോഴാ ഞാൻ പോയി നോക്കിയത്. അപ്പം മുങ്ങി താഴുക. അവസാനം നീന്തി ചെന്ന് എടുത്തോണ്ട് വന്നപ്പോ വെള്ളം കുറേ അകത്തു പോയി. അന്നാ ആകെ നാലഞ്ച് ദിവസം മോൾ ആശുപത്രി കിടന്നിട്ടുള്ളത്. എന്റെ പവിത്രേ, അന്ന് ഇവന്റെ ഒരു മരണപ്രാളം കാണേണ്ടതായിരുന്നു. ഒന്നാമതേ എന്റെ അനിയത്തിക്ക് മോളെ വളർത്താൻ കൊടുത്തിട്ട് അവർ രണ്ടുപേരും മരിച്ച സമയാ, അതിന്റെ സങ്കടമുണ്ട്. അമ്മയാണെങ്കിൽ ഏത് നേരവും കാർത്തുവിനെ പ്രാഗിക്കൊണ്ടിരിക്കുക. കാർത്തു വന്നതിന് ശേഷമാണ് വീടിനകത്ത് ദുരന്തം ഉണ്ടായെന്ന് പറഞ്ഞു. ശരിയാ മോളെ, അന്ന് കാർത്തുവിന് എന്തെങ്കിലും സംഭവിക്കണമെന്ന് തന്നെയാ ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്നെ. എനിക്കറിയാം, ചേർത്തേടത്ത് ദേവീക്ഷേത്രത്തില് അന്ന് ഒരു ദിവസത്തെ പൂജ അന്നദാനം നടത്തി. നമ്മുടെ തറവാടിലെ നാഗത്താന്മാർക്ക് നൂറും പാലും ഒരുക്കി. നെറുകയിലേക്ക് വെള്ളം കയറിയ മോള് അതിന്റെയൊക്കെ ബലത്തിലായിരിക്കും രക്ഷപ്പെട്ടത്. അന്ന് തൊട്ട് മോള് നീന്തൽ പഠിക്കുന്നത് വരെ അവളെ ഒറ്റയ്ക്ക് ഞാൻ പുഴക്കരയിലേക്ക് വിട്ടിട്ടില്ല. ഞങ്ങൾ ഓരോരുത്തർക്കായിട്ട് പണം കൊടുത്തോണ്ടിരിക്കുക. എവിടെ കൊടുത്തു? ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല. അവസാനം കാടളകി വരുന്ന പോലെ ആയിരിക്കും ആൾക്കാരെ ഇരച്ചു കയറി വരാൻ പോകുന്നത്. പിന്നെ ഒറ്റ ഒരെണ്ണത്തിനും വെളിയിറങ്ങി നടക്കാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കേ, എല്ലാം ശരിയാവും. ശരിയാവണം, ഇല്ലെങ്കിൽ ശരിയാക്കാൻ ഞങ്ങൾക്ക് അറിയാം. മരുമോൻ വലിയ ഡോക്ടറൊക്കെ ആണല്ലോ, പിന്നെന്താ ഇത്ര ബുദ്ധിമുട്ട്? ഇവിടെ അങ്ങനെ രോഗികളധികം വരുന്നില്ല. ഇതിനകത്തുള്ളവർ രോഗികളാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം, അതുകൊണ്ടാ വരാത്തത്. കണ്ണൻ ഒരുപാട് കിടന്ന് അധ്വാനിച്ച വീടും പറമ്പുവാ. അങ്ങേരുടെ കണ്ണീര് വീണ ഈ വീട്ടിൽ സ്വസ്ഥമായിട്ട് ആരും കിടന്ന് ഉറങ്ങില്ല. ഡോക്ടറെത്തി, ഈ നാട്ടിലെ ആദ്യത്തെ ഡോക്ടർ.
ഉണ്ണിയുടെ കൈക്കെന്ത് പറ്റി? പരിശോധിച്ച് രോഗികൾ ആരെങ്കിലും സൽക്കരിച്ചതാവും. നാട്ടുകാര് കെട്ടിയോന്റെ കൈയൊക്കെ തല്ലി ഒടിച്ചു അല്ലേ? എന്ത് ചെയ്യാന്ന് ദീപേട്ട, ഒന്നും അറിയത്തില്ല. നേഴ്സുമാര് ഇതിലും നന്നായിട്ട് ഇഞ്ചക്ഷൻ എടുത്തു. ഇടി, അവൻ ഒരു മണ്ണുണ്ണിയാ, അതുകൊണ്ടല്ലേ നിന്നെ കല്യാണം കഴിച്ചേ. മഴക്കിടാനൊന്നും എനിക്ക് വയ്യ. ഏതു നേരം അങ്ങനെ വീട്ടിലാ. ആ കൈ ഒന്ന് ശരിയാവുമ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലില് അങ്ങേർക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്ക. എടീ, അതിനുള്ള സ്വാധീനം ഒന്നും എനിക്കില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോ രാത്രിയിലും ദീപേട്ടൻ അങ്ങനെ വരുന്നില്ല. നോക്കട്ടെ, സമയം കിട്ടുവാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാം. എപ്പോ? രാത്രിയിലോ? ഉറപ്പൊന്നും പറയുന്നില്ല. വരുമ്പോ വിളിച്ചിട്ട് വരണേ. ടോർച്ചടിക്കുമ്പോ നീ ഇറങ്ങി വന്നാ മതി. ദീപേട്ടൻ വരൂന്നറിഞ്ഞ ഞാൻ ഉറങ്ങാതെ കിടക്കും. എടീ, വയറ്റിലൊരു കുഞ്ഞെ കൊള്ളാലേ, അതുകൊണ്ട് ശരി കിടന്ന് ഉറങ്ങണം. ഞാൻ വരുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ക്ലിനിക് തുടങ്ങിയതോടെ അങ്ങനെ വീട്ടിനകത്ത. ഇപ്പൊ കൈ ഒടിഞ്ഞപ്പോഴും അത് തന്നെ അവസ്ഥ. എനിക്കാണെങ്കി അങ്ങനെ വീട്ടിലുള്ളതേ ശ്വാസം മുട്ടല. നേരത്തെ രാവിലെ ഇറങ്ങിപ്പോ, രാത്രി കയറി വരും, അതായിരുന്നു പതിവ്. ആ സമയത്ത് ദീപേട്ടൻ അങ്ങോട്ട് വരാം, എനിക്ക് പുറത്ത് വരാം. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. സ്നേഹിക്കാത്ത ഭർത്താക്കന്മാര് വീടിനകത്തിരിക്കുന്നത് ബുദ്ധിമുട്ടാണല്ലേ. ഇവിടെ സ്നേഹിക്കാത്ത ഭർത്താവ് മാത്രമല്ല, എന്റെ കുഞ്ഞിന്റെ അച്ഛനും അയാളല്ല. ആ ബോധം ഉള്ളിടത്തോളം കാലം ഒരു പെണ്ണിനും താലി കെട്ടിയവനെ സ്നേഹിക്കാൻ പറ്റില്ല. ഒന്ന് രണ്ട് തവണ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ താലി ഊരി വെച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഉണ്ടായി. പക്ഷേ തല താഴ്ത്തി അങ്ങേര് താലി തിരിച്ചു കൊണ്ടുവന്ന് കഴുത്തിലിട്ടു. കഴുത്തിൽ കിടക്കുന്ന താലി പൊട്ടിച്ചു കളയൊന്നും വേണ്ട, അത് ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ കിടന്നോട്ടെ. കുഞ്ഞിനൊരച്ഛനുണ്ടെന്ന് ബോധിപ്പിക്കാൻ അത് നല്ലതാ. ഇപ്പൊ എന്റെ വീട്ടിലുള്ളവർക്ക് മാത്രമല്ല, നാട്ടിലുള്ളവർക്കും അറിയാം നമ്മൾ തമ്മിൽ വലിയ അടുപ്പത്തിലാണെന്ന്. അതറിയാത്തത് ഉണ്ണിയേട്ടന് മാത്രം. കണ്ണേട്ടന്റെ ഒരു സ്വഭാവം അവന് കിട്ടിയിട്ടില്ല. കണ്ണേട്ടൻ ഒരാണാ, എല്ലാം തികഞ്ഞാണ്. ഇവൻ ആണാണോ എന്ന് അവന് പോലും നിശ്ചയമില്ല. ആരാ ഈ പാതിരാത്രിക്ക് വന്ന് ബെല്ലടിച്ചത്? മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു. കട്ടിലിനടിയിൽ ഒളിക്കാം. ഭാര്യയുടെ മുറിക്കകത്തിരുന്ന് അവളുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കാം. ആ പാടം മാറാല്ല. തൂക്കത്തുമില്ല, തുടക്കത്തുമില്ല മഹാഭാവികള്. ഇനിയിപ്പോ കള്ളന്മാരാണെങ്കിൽ ഇതിനകത്ത് ഇരിക്കുന്ന ഒലക്കേടെ മൂട്. ഒന്ന് മോട്ടിക്കാനല്ലടി ഈ കള്ളന്മാരിവിടെ വരുന്നത്, നിന്നൊക്കെ കട്ടോണ്ട് പോകാനാ. ആ കള്ളനെ ഞാൻ ഇന്ന് പിടിക്കും, അവന്റെ തലമുണ്ട് ഞാൻ അടിച്ചു പൊട്ടിക്കും. ഇനി രണ്ടാമത്തവനും ചോര കാണും. ഭഗവാനെ, ഞങ്ങളെ ദ്രോഹിക്കുന്ന ആരായാലും, വീട്ടിനകത്ത് കയറിയത് ആരായാലും, അവര് പോമ്പ് കടിച്ച് മരിക്കണേ. കരുണ,
ഞാനെപ്പോഴാടോ പുറത്തു കിടന്നത്? പരോളിൽ ഇറങ്ങിയതാ ദീപമോനെ, എന്നിട്ട് പമ്മി ഇരുന്നതാ. സുധയ്ക്കാരോ രഹസ്യക്കാരുണ്ടെന്ന് അത് കണ്ടുപിടിക്കാന. നാണോ ഇല്ലല്ലോടോ സ്വന്തം വീട്ടിൽ വന്ന് പതുങ്ങിയിരിക്കാൻ. പരോളിൽ ഇറങ്ങിയതാ ഇന്നിറങ്ങി. അപ്പോ പപ്പയാണോ നേരത്തെ ബെല്ലടിച്ചത്? ഓ തന്നെ തന്നെ. എന്നിട്ട് അമ്മ വന്ന് വാതിൽ തുറന്നപ്പോ ആരെയും കണ്ടില്ലല്ലോ. ഞാൻ അകത്ത് കയറിയത് അവള് കണ്ടില്ല. എന്നിട്ട് പിന്നെ എവിടെ പോയിരുന്നു? ഞാൻ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഭാര്യയുടെ കാമുകനെ കണ്ടുപിടിക്കാൻ നടക്കായിരുന്നു. നാണം കെട്ട മനുഷ്യൻ, എപ്പ ജയിലിൽ കാണാൻ പോയാലും അത് തന്നെ ചോദ്യം. പൈസ കൊടുക്കാനുള്ളവരൊക്കെ വീട്ടിൽ വന്ന് ബഹളം വെക്കുന്ന കാര്യം പറഞ്ഞ അതിനൊരു പരിഹാരം പറയില്ല. അമ്മ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടി പോയോ എന്നാ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരാള് ഈ ലോകത്ത് കാണില്ല. ഉണ്ണിമോനെ, മാമനോ പരോളിലിറങ്ങിയതാ മോനെ. മോൻ പിന്നെ താഴെ തട്ടലും മുട്ടലും കേട്ടാലും താഴോട്ട് വരാത്തത് കൊണ്ട് ഇവിടെ പലരും രക്ഷപ്പെട്ടു പോവുക. കയ്യൊക്കെ എങ്ങനെയുണ്ട് മോനെ? മാറി വരുന്നു. സാരമില്ല, ചികിത്സ തുടർന്നാ മതി, പിന്നെ കൈയും കാലും ഒക്കെ സ്ഥിരമായിട്ട് ഒടിഞ്ഞോളും. നിന്റെ ചികിത്സ കിട്ടുന്നതിന് മുമ്പ് ജയിലിൽ പോയത് എന്റെ ഭാഗ്യം. ഇത് പറയാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്റെ കെട്ടിയോളും മോളും. അവർക്ക് എനിക്കാവതുള്ളപ്പോ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. എല്ലാം കഴിഞ്ഞപ്പോ അവരെന്നെ വാത്സല്യം സിനിമയിലെ ഈ മേലേടത്ത് രാഘവൻ നായരാക്കി. രാഘവൻ നായരെ ഒരു മനുഷ്യനായിരുന്നു, മാമനതാണോ? എടാ അത് നീ തന്നെ എന്നോട് പറയണം. രാഘവൻ നായരെ പോലെ ഒരുത്തൻ ഉണ്ടായിരുന്നു നിന്റെ ഏട്ടൻ. അവനെ നീ സ്വത്തും പണവും കണ്ടപ്പോ തള്ളിക്കളഞ്ഞില്ലടാ. അതിന് കാരണക്കാരൻ നിങ്ങളാ. ഞാൻ ആയിക്കോട്ടെ, എങ്കിലും നിനക്കൊരു മനസാക്ഷി ഇല്ലടാ. ഓ, ഇപ്പൊ നിങ്ങൾ അയാളുടെ സൈഡായോ? ഞാൻ ആരുടെയും സൈഡൊന്നുമല്ല. ജീവിതം കണ്ട് കണ്ട് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ആയിപ്പോയത് എന്താന്ന് ചിന്തിച്ചോണ്ട് നടക്കുക ഞാനിപ്പോ. ഇപ്പോഴും ടോർച്ചടിയൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടോ? നീ എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടോ? ഇതുകൊണ്ട് തന്നെയാ ഭാര്യയെ മോളും ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്. ഇന്ന് എന്നോട് പറഞ്ഞു നാളെ നിനക്കും ഇതേ ഗതിയായിരിക്കും. അവശനായ മരുമോനോട് യാത്ര ചോദിച്ചു, അന്ത്യയാത്ര. ഇനി അവനെ ആരെങ്കിലും തല്ലിക്കൊന്നില്ലെങ്കിൽ കാണാം. കൊല്ലുവാണെങ്കിൽ അങ്ങ് വിവരം അറിയിക്കാം. അർദ്ധരാത്രി കഴിഞ്ഞ നേരവാ. ഈ നേരത്ത് തന്നെ മോളുടെ കാമുകന്റെ തല്ലുകൊണ്ട പപ്പായെ ഇറക്കി വിടണം കേട്ടോ. വീടിന് മുന്നിൽ പുഴയല്ലേ, ചാടിച്ചാവും, അതാ നല്ലത്. ഒരു മകളിൽ നിന്നും കേൾക്കാവുന്ന എത്ര മനോഹരമായ വാക്കുകൾ. നീയാണ് ഈ തലമുറയിലെ സന്തതി. പപ്പ നിന്നെ ശരിക്കും ഒന്ന് കാണട്ടെ, അടുത്ത ജന്മത്തിലും ഇതുപോലെ നാലഞ്ചെണ്ണത്തിന് കിട്ടിയാൽ ജീവിതം സുഭിക്ഷമായിരിക്കും. നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? അയ്യോ പോകുവാണേ. ഇനി ഞാൻ വരുമ്പോ കൈ ഒടിഞ്ഞവനാണോ കൈ തല്ലി ഒടിക്കുന്നവനായിരിക്കുമോ ഈ വീട്ടിനകത്ത്? എടി എന്നെ മുന്നിൽ കിട്ടിയാ തല്ലുന്നവനായിരിക്കുമോ ഈ വീട്ടിനകത്തെന്ന്? മിക്കവാറും തല്ലുന്നവൻ തന്നെ ആയിരിക്കും. അവനെ തല്ലിക്കൊല്ലാൻ ആരുമില്ലല്ലോ. നിങ്ങളേ നിങ്ങളെ പാട് നോക്കി പോയേ. പണ്ടൊക്കെ ഈ സമയത്ത് പുറത്തിറങ്ങാൻ പേടിയായിരുന്നു, ഇപ്പൊ എനിക്ക് ഒരു പേടിയില്ല. ആരെങ്കിലും കൊന്നാലും സന്തോഷം. പപ്പ മരിക്കുകയാണെങ്കിൽ ഒരാറടി മണ്ണെങ്കിലും ബാക്കി വെച്ചേക്കണം എന്നെ വെട്ടിമൂടാൻ. സാധാരണ ഭർത്താക്കന്മാര് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതേ ഏതൊരു ഭാര്യയ്ക്കും അത് സന്തോഷ. എന്നാ നിങ്ങൾ പുറത്തിറങ്ങുന്നതേ തോന്നിയാസം പറയാനും കാണിക്കാനും അല്ലേ. അയ്യോ ഇനി ഞാൻ വഴക്കിനൊന്നുമില്ല, പോകുക തൃപ്തിയായി. എടുത്തി വന്നു, എടുത്തിക്കും അതേ അഭിപ്രായ. എങ്ങനെയുണ്ട് മോളെ?
കുഴപ്പമൊന്നുമില്ല. മരിച്ചു ജീവിച്ചു. അതെ, കൊണ്ടുപോയപ്പോ അത്രയ്ക്ക് ക്രിട്ടിക്കലായിരുന്നു. എന്ത് ചെയ്യാനാ, പകൽ സമയത്തൊക്കെ മോളുടെ പിന്നാലെ ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ രാത്രിയിൽ അവൾ ഇങ്ങനെ ഒരു പണി പറ്റിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ, അതുകൊണ്ടാ പലപ്പോഴും അരുണിനൊപ്പം പോകാൻ പറഞ്ഞത്. എന്നിട്ടും അത് കേട്ടില്ല. മോളുവ ആ പെട്ടിങ്ങ. കാർത്തുവിന്റെ സ്വഭാവം അറിയാലോ. ആ കുട്ടി തല്ലിയാലും കൊന്നാലും എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടാനേ ശ്രമിക്കൂ. അതൊക്കെ ശീലിച്ചു പോയതുകൊണ്ട് കാർത്തൂന് അതൊന്നൊരു പ്രശ്നമല്ല. പക്ഷേ കാർത്തൂന് എന്തെങ്കിലും സംഭവിച്ച ആ നഷ്ടം നികത്താൻ നിന്നെ കൊണ്ട് പറ്റില്ല. കാർത്തൂന്റെ കാര്യം തിരക്കാൻ പോയ ആളിനെ കാണുന്നില്ലല്ലോ മോളെ. ഞാനും കണ്ണേട്ടനെ കാത്തിരിക്കാം അമ്മേ. മോളെ, കാർത്തൂനെ ആ വീട്ടിൽ നിന്ന് മാറ്റുന്നു തന്നെയാ നല്ലത്. ഏതായാലും കണ്ണേട്ടൻ അതിലൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. അരുണിന് വീട് മാറുന്നതിനോട് താല്പര്യമാ, കാർത്തുവാ ഇപ്പൊ എതിർത്തോണ്ടിരിക്കുന്നത്. ആ കൊച്ചിന്റെ സ്വഭാവം അറിയാലോ. ആരെങ്കിലും ഒന്ന് സ്നേഹിച്ച അവിടെ അങ്ങ് പറ്റിക്കൂടും. അവരുടെ മനസ്സിലെ ചതി അറിയാതെ ആ വരുന്നുണ്ട് മോളെ. ഞാൻ പറഞ്ഞില്ലേ രണ്ടാളോട് ചെറിയൊരു പനിയൊന്നും വന്ന കാർത്തു ആശുപത്രി പോവില്ലാന്ന്. പാമ്പിന്റെ വിഷം മോളുടെ കാലില് കുത്തി ഇറക്കി. ആരാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് ഊഹിച്ചൂടെ, അവിടെ ഒരുത്തിയില്ലേ വിജയത്തെ പോലെ, അവള് തന്നെയായിരിക്കും പ്രതി. അവളെ മാത്രം പ്രതിയായിട്ട് കാണണ്ടാണ്. അരുണിന്റെ അപ്പച്ചി ഇപ്പൊ അവളോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലേ അവരെ നമുക്ക് സംശയിക്കണം. അമ്മ ഒന്ന് ചുമ്മാ ഇരുന്നേ, അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ. എടാ, അവർക്കല്ലായിരുന്നോ കാർത്തൂനോട് ആദ്യം ദേഷ്യം? അതൊക്കെ ശരിയാമ്മേ, പക്ഷെ ഇപ്പൊ അവര് മോളെ പോലെയാ കാർത്തൂനെ സ്നേഹിക്കുന്നേ. ഇവിടെ തെറ്റിയിരിക്കുന്നത് അവരുടെ രണ്ട് മക്കള് തന്നെയാ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി കാർത്തു അവിടെ താമസിക്കുന്നത് ബുദ്ധിയാണോ കണ്ണേട്ടാ? അല്ല, അതുകൊണ്ട് വീട് മാറാൻ തീരുമാനിച്ചു. ഇപ്പൊ ദീപനും പപ്പനും ആ വക്കീലും കൂടെ പുതിയൊരു വീട് തപ്പിക്കൊണ്ടിരിക്കുക. അവരോടനെ തന്നെ അങ്ങോട്ട് ഇന്ന് തന്നെ ആ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും എത്തിക്കണം. അടുക്കളയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങണം. അതിന്റെ വിലയൊന്നും നോക്കണ്ട, ഗുണനിലവാരമുള്ള സാധനങ്ങൾ നോക്കിയെടുക്കണം, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ പറമ്പൊക്കെ വൃത്തിയാക്കാൻ ആരെങ്കിലും ഏർപ്പാടാക്കണം. വീടിനകമൊക്കെ അരുണിന്റെ കൂട്ടുകാർ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അവർ താമസം തുടങ്ങിക്കഴിഞ്ഞ ഇടയ്ക്കൊക്കെ താൻ വന്ന് നോക്കണം. എന്താവശ്യമുണ്ടെങ്കിലും ചെയ്തു കൊടുക്കണം. ഈ നാട്ടില് അവരെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട്. എങ്കിലും തന്നെ കൊണ്ട് ചെയ്യാനാവുന്നതൊക്കെ ചെയ്യണം. അതിന് എത്ര ചെലവ് വന്നാലും എനിക്ക് പ്രശ്നമല്ല. നാളെ തന്നെ അവര് താമസം തുടങ്ങും. പച്ചക്കറിയും പലവ്യഞ്ജനവും ഒക്കെ ആവശ്യാനുസരണം എത്തിച്ചു കൊടുക്കണം. അതിന് പൈസയൊന്നും നോക്കണ്ട, എല്ലാം ഞാൻ തന്നെ തന്നേക്കാം. വിഷമിക്കണ്ട, ഒരു കുറവും വരുത്താതെ ഞാൻ നോക്കിക്കോളാം. ഇനിയിപ്പം ഞാൻ അവളെ ഏറ്റെടുക്കേണ്ടി വരുന്ന കണ്ണേട്ടൻ മറ്റും പറയുന്നു. അവള് ലീഗലായിട്ട് മുന്നോട്ട് പോയാ അവള് നിന്റെ തലയിലിരിക്കും. എന്തോന്ന് ലീഗൽ, കോടതിയും കേസും വഴക്കും ജയിലൊന്നും എനിക്കൊരു പുത്രിയല്ല. അതാ ഒക്കെ അറിയാം. അതുകൊണ്ട് കേസ് കൊടുത്തിട്ട് കൂടെ താമസിക്കാന്നുള്ള കരുതണ്ട. എങ്കിലും ജനിക്കുന്നത് നിന്റെ കുഞ്ഞല്ലടാ. അല്ല, ആ കുഞ്ഞിന്റെ അച്ഛനും ഉണ്ണിയായിരിക്കണമെന്ന് ഞാൻ അവളോട് പറഞ്ഞു കഴിഞ്ഞതാ. എത്ര ദുഷ്ടനാണെങ്കിലും സ്വന്തം കുഞ്ഞിന്റെ അച്ഛനെ അവൾക്ക് മറക്കാൻ പറ്റില്ല. എന്നാൽ എനിക്കതിനൊക്കെ പറ്റും. ബാധ്യതകളൊന്നുമില്ലാത്തവനാ ഞാൻ. പിന്നെ കണ്ണേട്ടനും പപ്പേട്ടനൊക്കെ ഉള്ളതുകൊണ്ടാ ഞാൻ ഈ നാട്ടിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ. അവൾ എന്റെ വാക്ക് കേൾക്കാതെ മുന്നോട്ട് പോയാ ദേ ഞാൻ ഈ നാട് വിട്ടങ്ങ് പോവും. പിന്നെ എന്റെ പൊടി പോലും അവൾ കാണില്ല. വക്കീലാവുന്ന ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, വാ. സാധനങ്ങളൊക്കെ ഇനിയും കുറെ അറേഞ്ച് ചെയ്യാൻ കിടക്ക, വാ. അത് നന്നായി, ഇല്ലെങ്കിലേ അവരെ ചികിത്സിക്കേണ്ടി വന്നേനെ.
നീ ഈ സംശയം ഒന്ന് അവസാനിപ്പിച്ച എത്ര ശാന്തമായി പോകേണ്ട വീടായത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം മാറ്റിക്കഴിഞ്ഞ നമ്മുടെ വീട് പോലൊരു നല്ല വീട് കാണില്ല. വിവാഹം കഴിഞ്ഞ ഇന്ന് വരെ നീ ഈ പറയുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടോ? മോശമായി ഏതെങ്കിലും പെൺകുട്ടികളോട് സംസാരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ തിരിച്ചങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. ഊഹിച്ചെടുക്കുന്ന കഥകളാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതോ സാങ്കല്പിക ലോകത്താണ് നീ ജീവിക്കുന്നത്. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് എന്റെ ഭർത്താവിനെ വിശ്വാസമില്ല. നീ ആ ബെഞ്ചമിനെ ഒന്ന് കൺസൾട്ട് ചെയ്തിരുന്നെങ്കിൽ നിനക്കൊരുപാട് മാറ്റം വന്നേനെ. ഞാൻ കുറെ കൺസൾട്ട് ചെയ്തതാ. ഇനി അയാളുടെ അടുത്ത് പോയാലേ അയാൾ എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിടും, ഷോക്കും തരും. എന്നിട്ട് ഭാര്യ മെന്റൽ ആണെന്ന് നിങ്ങൾ എല്ലാവരും കൂടി മുദ്രകുത്തും. അപ്പൊ പിന്നെ കോടതിയിൽ കാര്യങ്ങൾ എളുപ്പമായല്ലോ. സമനില തെറ്റിയ ഭാര്യയെ വിട്ടുകളഞ്ഞോളാൻ കോടതിയും പറയും. അതുകൊണ്ട് എന്നെ ഒരു ഭ്രാന്തിയാക്കാൻ നോക്കണ്ട. അസുഖം നിങ്ങക്കാ, അത് സ്വയം ചികിത്സിച്ചാ നിങ്ങളുടെ ടെൻഷൻ തീരും. എന്റെ പോകല്ലയോ. അമ്മ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? അമ്മയോട് വരാൻ ഞാൻ പറഞ്ഞല്ലോ. കാർത്തും പറഞ്ഞു വരാതിരുന്നിട്ട് പിന്നെ വിഷമിപ്പിക്കും. ഞാൻ ഇടയ്ക്ക് വരാം മോനെ. അമ്മയുടെ അവസ്ഥ ഓർക്കുമ്പോ പോവാൻ മനസ്സില്ല. പക്ഷേ അപ്പച്ചി തറപ്പിച്ച് പറഞ്ഞു പോണെന്ന്. അപ്പച്ചി മാത്രമല്ല ഞാനും പറഞ്ഞു. ആളെ കൊള്ളുന്ന ആൾക്കാരെ ഇതിനകത്തുള്ളത്. ഏട്ടത്തേക്ക് ആയിപ്പോയത് കൊണ്ടാ അവരിപ്പോ ജയിലിൽ കിടക്കാത്ത. എടോ ക്രിമിനൽ ചിന്താഗതി ഉള്ളവർക്കൊപ്പം താമസിക്കാൻ പാടാ. മോളി യാത്ര പറഞ്ഞു പോകുമ്പോ ഒരു സങ്കടം ഉണ്ടാവും, അത് സ്വാഭാവിക എന്ന് കരുതി പോവണ്ടെന്നൊന്നും ഞാൻ പറയില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾക്ക് കാണണമെന്ന് തോന്നുമ്പോ ഞാൻ ഏട്ടത്തെയും കൂട്ടി വന്നോളാം. മഞ്ജു മാറിയെന്ന് തോന്നുമ്പോ, അവളുടെ മാറ്റം അഭിനയമല്ലാന്ന് തോന്നുമ്പോ നമുക്ക് ഇവിടേക്ക് വരാം. അതുവരെ ഇങ്ങോട്ട് വരുന്നതിനെ പറ്റി ചിന്തിക്കണ്ട. ഇതിനേക്കാളും മോൾക്ക് ഇഷ്ടപ്പെട്ട നാട്ടിലേക്കല്ലേ പോകുന്നത്. മോളുടെ ആൾക്കാരെ എല്ലാം ഉള്ള നാടല്ലേ, പിന്നെന്താ പ്രശ്നം? ആർക്കും ബുദ്ധിമുട്ടില്ലാത്തടത്ത് താമസിക്കുന്നതാ മോളെ നല്ലത്. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കും മറ്റുള്ളവരെ കൊണ്ട് നമുക്കും ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്താ നമ്മൾ കഴിയേണ്ടത്. എവിടെയെങ്കിലും നിൽക്കാൻ പറ്റില്ലാന്ന് തോന്നിയാലും ആത്മാഭിമാനം മൂലം തോറ്റു കൊടുക്കാനുള്ള മടി കൊണ്ട് അവിടുന്ന് മാറില്ല. അതിന്റെ ഫലം നമ്മൾ ചിന്തിക്കാത്തതായിരിക്കും. ഇപ്പോ മോള് മരണത്തിന് തലനാരിഴക്കി രക്ഷപ്പെട്ടു. ഇനി ഇവിടെ നിന്ന അതുണ്ടാവുകയില്ല. മോള് ജീവിച്ചിരിക്കരുതെന്നേ എന്റെ മോൾ ആഗ്രഹിക്കൂ. എന്നാൽ ഒരു 100 കൊല്ലത്തിനുമേൽ ജീവിച്ചിരിക്കണമെന്ന് ഞങ്ങളും. അതുകൊണ്ടാ ഇങ്ങനൊരു യാത്ര വേണ്ടി വന്നത്. പോയിട്ട് വാ മോളെ. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു. ഇനി സുഖിച്ച് ജീവിക്കാം ഭർത്താവുമായിട്ട്. ഇതൊക്കെ കേട്ടോണ്ടിരിക്കാതെ ഇവളുടെ കർണത്തൊന്ന് കൊടുത്തോളായിരുന്നോ നിനക്ക്?
ഭർത്താവിനോട് ഭാര്യയുടെ കരണം തടിക്കാൻ പറയണോ? പിന്നെ നീ ചെയ്ത പ്രവൃത്തിക്ക് നിന്റെ കവടി തലോടണോ? കാർത്തൂനെ കൊല്ലം നോക്കി, എന്നിട്ട് ആ പാവം അതൊന്നും കണക്കിലെടുക്കാതെ ഇവളോട് യാത്ര പറഞ്ഞിട്ടാ പോയത്. ലോകത്ത് ഇതുപോലൊരു പെങ്കുച്ച കാണില്ലടി. അയ്യോ, അതുകൊണ്ട് അവളുടെ ഒരു പ്രതിമ ഒത്തിവെക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. അവളെ നിത്യേന തൊഴാൻ. വിഷം കുത്തിവെച്ചത് ആരാണെന്ന് അറിഞ്ഞോ കണ്ണ? ഇതുവരെ ഇല്ലമ്മേ. ആരാണ് തെറ്റ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അത് ചെയ്തവര് സമ്മതിക്കില്ലല്ലോ. അരുണിന്റെ അപ്പച്ച എന്തായാലും കാർത്തൂനൊപ്പം നിൽക്കുവാണല്ലോ. സ്വന്തം മക്കളെ പോലും പിണക്കിക്കൊണ്ട്, അതൊരു നല്ല കാര്യ. മക്കളായാലും ആരായാലും ശരിയുടെ ഭാഗത്ത് നിൽക്കണം നമ്മള്. ഇനിയാണ് ആ ഏട്ടത്തി എന്ന് പറയുന്ന സാധനം പഠിക്കാൻ പോകുന്നത്. കാർത്തു ഇല്ലാത്തതിന്റെ കുറവ് അവർക്കൊക്കെ ഇനി ശരിക്കും ബോധ്യപ്പെടുന്നു. അല്ല കണ്ണ, അരുണിന്റെ അമ്മ കൂടെ വരുന്നുണ്ടോ? തൽക്കാലം ഇല്ലെന്നാ പറഞ്ഞത്. ഓ, അവർക്കൂടെ വന്നുകൂടായിരുന്നോ? എന്നാലേ അവള് പഠിക്കത്തുള്ളൂ. അവളുടെ കെട്ടിയോനു അവനെങ്കിലും കെട്ടിയോളെ പറഞ്ഞൊന്ന് തിരുത്തണ്ടേ? കുറച്ചു ദിവസം കഴിയുമ്പോ അരുണിന്റെ അമ്മ ഇങ്ങനെ പോരുന്ന എന്റെ വിശ്വാസം. കാരണം അവർക്കും കാർത്തൂനും ജീവന അധികം നാള് കാണാതിരിക്കാൻ പറ്റില്ല. അതാണല്ലോ കാർത്തൂന്റെ ഗുണം, ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാ പിന്നെ വിട്ടുപിരിയാൻ പറ്റില്ല. എന്റെ അടുത്തുനിന്ന് പോയപ്പോ തന്നെ എനിക്ക് കുറച്ചു ദിവസം വല്ലാത്ത വീർപ്പുമുട്ടലായിരുന്നു. എപ്പോഴും കാർത്തൂനെ കാണണമെന്ന് തോന്നും. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞ എല്ലാം ശരിയായത്. ഇപ്പൊ നമ്മളെയൊക്കെ കാർത്തൂനെ കാണാൻ ആഗ്രഹിക്കുന്നത് അരുണ്ട അപ്പച്ചിയ. അവരുടെ മനസ്സിനകത്ത് പതിഞ്ഞിരിക്ക ഇപ്പൊ എന്റെ കുഞ്ഞ്. അല്ല കണ്ണ, അത്രക്കങ്ങോട്ട് പതിയാൻ എന്താ കാരണം? അത് തന്നെ എല്ലാരും ചോദിച്ചോണ്ടിരിക്കുന്നത്. ഇനി കാർത്തൂനെ കാട്ടിനകത്ത് വലിച്ചെറിഞ്ഞത് അവരാണോ? അമ്മ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങോട്ടായി പോന്നെ. ആരും കേക്കണ്ട, അവർക്ക് രണ്ട് മക്കളുണ്ടമ്മേ. ഇത് ദൈവികമായ അടുപ്പാ. സത്യം പറയാലോ, ഇത്തവണ തിരുവോണത്തിന് എന്റെ വീട്ടിലോ അല്ലെങ്കിൽ അരുണ്ട വാടക വീട്ടിലോ എല്ലാരോടും ഒന്നിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതായിക്കോട്ടെ, എനിക്ക് അടുത്ത ദിവസങ്ങൾ കിട്ടിയാ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏതായാലും ഞാൻ അവരുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. ഒരു ദിവസമല്ല, രണ്ടോ മൂന്നോ ദിവസം സാറിന്റെ ഒപ്പം മോള് വന്ന് നിൽക്കും. എല്ലാ തവണയും ദേവയുടെ വീട്ടിലാ എല്ലാവരും കൂടുന്നത്. പിന്നെ അമ്മയും മക്കളും തമ്മിൽ പിണങ്ങിയ സ്ഥിതിക്ക് അങ്ങോട്ട് വരാനുള്ള സാധ്യതയില്ല. എല്ലാവരെയും എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാമെന്ന കരുതുന്നത്. ഇനിയിപ്പോ കാർത്തു ഉള്ളതുകൊണ്ട് അവര് വരുമെന്നറിയില്ല. കാർത്തൂനെ കണ്ടതിന് ശേഷം മോളുടെ അമ്മ ഏത് നേരവും മോളുടെ ചിന്തയില ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അതൊക്കെ മറ്റുള്ളവരിൽ സംശയം ഉണ്ടാക്കുന്നുണ്ട്. അരുൺ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട് പലതും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് നിയന്ത്രിക്കാൻ പറയണം. ഞാൻ പറയുന്നുണ്ട്, പക്ഷേ എന്റെ കാര്യം പോലെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാ അമ്മ മകളെ കാണുന്നത്. അതുകൊണ്ട് ചിലപ്പോ നിയന്ത്രണം വിട്ടുപോകും. ചില സമയത്ത് ചുറ്റുപാടിനെ കുറിച്ച് ചിന്തിക്കില്ല, അതാ പ്രശ്നം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, മുത്തശ്ശന്റെ വീട്ടിൽ കൊച്ചുമോള് വരുന്ന ദിവസം അമ്മയും കാണില്ലേ? അത് പിന്നെ പറയണോ, അവളായിരിക്കും ആദ്യം എത്തുക. എന്നാ നിങ്ങളുടെ സന്തോഷമൊന്നും ഞാൻ തല്ലിക്കെടുത്തുന്നില്ല. ഇന്ന് തന്നെ ഞാൻ മോളെ കാണാം. ശരി. നിക്കാതെ ഇവിടെ ഒന്ന് ഇരിക്കേ. അങ്ങനെ നമ്മൾ രണ്ടാളും മാത്രമുള്ള ഒരു കുടുംബം, പേടിക്കാതെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം. പക്ഷേ നമുക്കിടയിൽ മൂന്നാമതൊരാളുകൂടി വേണം. അതിനി ഓരോരുത്തരായിട്ട് ചോദിച്ചു തുടങ്ങും. സാറിന്
വിഷമമുണ്ടല്ലേ? എന്റെ വിഷമല്ല എടോ, ഇതൊക്കെ കുടുംബജീവിതത്തിൽ ഉള്ള കാര്യ. കുറച്ച് കഴിയുമ്പോ നമുക്ക് രണ്ടാൾക്കും നിരാശ ഉണ്ടാവും ഇതിന്റെ പേരില്. താനെന്തൊന്നും പറയാത്തെ. എനിക്ക് അറിയാൻ കാര്യങ്ങള്. ഞാൻ മാറാൻ ശ്രമിച്ചോണ്ടിരിക്ക. സാവകാശം മതി. കൊറച്ച് ഞാലി പോകുമ്പോഴാ നമ്മുടെ വടക്കേപ്പുറത്തുണ്ടായതാ, വിളഞ്ഞപ്പോ കുറച്ചിങ്ങനെ കൊണ്ടുവന്നു. ഞങ്ങള് പുതിയ വീട്ടിലുള്ള ജീവിതം തുടങ്ങി. ആ അത് നന്നായി. അല്ല, ഇത്തവണ ഓണത്തിന് എന്താ പരിപാടി? എല്ലാവർക്കും ഇവിടെയോ കണ്ണേട്ടന്റെ വീട്ടിലോ കൂടാ. എന്താന്ന് വെച്ചാ കണ്ണേട്ടൻ പറഞ്ഞാ മതി. അല്ല, അരുണിന്റെ മുത്തശ്ശൻ പറയുന്നത് ഓണത്തിന് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ രണ്ടാളും അവിടെ വരണമെന്നാ. ഏത് ദിവസം ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളോട് ചോദിച്ചിട്ടാകാന്ന് കരുതി. ഓണത്തിന്റെ ഏതെങ്കിലും ഒരു ദിവസം ആക്കാതെ ഓണത്തിന് തന്നെ അവിടെ കൂടിയാൽ എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ സാറാ പറയേണ്ടത്. തനിക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാനാ? എനിക്ക് സമ്മതമാ. കണ്ണേട്ടനും പവിത്രയടത്തി മോളും ഒക്കെ വരില്ലേ ഓണത്തിന്റെ അന്ന്? മോളും അരുണും അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരുണിന്റെ അപ്പച്ചി അവിടത്ത്. നിങ്ങളെല്ലാരും കൂടെ സന്തോഷത്തോടെ ഓണസദ്യ ഒന്നിച്ചിരുന്ന് ഉണ്ണണം. അതിന്റെ ഇടയിൽ ഞങ്ങൾ ശരിയാവില്ല. അതെന്താ ശരിയാവാത്തത്? കാർത്തുവിനെ കല്യാണം കഴിച്ച ശേഷമുള്ള ആദ്യത്തെ ഓണല്ലേ കണ്ണേട്ട, അതിന് എല്ലാരും ഒന്നിക്കുന്നല്ലേ നല്ലത്. സാരമില്ല അരുണെ, ഇത്തവണ ഇങ്ങനെ മതി. മുത്തശ്ശൻ പറഞ്ഞില്ലെങ്കിലും ആ വിട്ടത്തിനോ ചതയത്തിനോ ഏതെങ്കിലും ഒരു ദിവസം മുത്തശ്ശന്റെ വീട്ടിലും അപ്പച്ചിയുടെ വീട്ടിലും ഒക്കെ ഞങ്ങള് പോയേനെ. അതേപ്പറ്റി ഞാൻ സാറിനോട് പറയും. ഒരു അടുക്കളക്കാരുടെ വില പോലും തനിക്ക് തന്നിട്ടില്ല. ആ വീട്ടിൽ ഒരു അംഗമായിട്ട് തന്നെ കരുതിയിരുന്നെങ്കിൽ ഇന്ന് അവിടെ എല്ലാവർക്കും ഒരുമിച്ച് ഓണം ആഘോഷിക്കായിരുന്നു. അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. അമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞു മുത്തശ്ശന്റെ വീട്ടിലോട്ട് വരണ്ടെന്ന്. ഇനി അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ടെന്ന് കരുതി. അമ്മയ്ക്ക് പക്ഷെ നല്ല വിഷമുണ്ട് ഓണത്തിന് നമ്മളവിടെ ഇല്ലാത്തതിന്റെ പേരില്. അവിട്ടത്തിന്റെയോ ചതയത്തിന്റെയോ അന്ന് ഒന്ന് പോയാലോ? എന്തിനാടോ പോകുന്നെ? അമ്മക്ക് കഷ്ടപ്പാടാണെങ്കിൽ എത്രയും പെട്ടെന്ന് അമ്മയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. അമ്മയ്ക്കും അത് തന്നെ താല്പര്യം. കുറച്ചുനാൾ ഇനി അവിടെ ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് കഴിയട്ടെ, മറ്റുള്ളവരുടെ വില അവരും മനസ്സിലാക്കട്ടെ. ഓണത്തിന് പോകുമ്പോ മുത്തശ്ശനും അപ്പച്ചിക്കൊക്കെ ഓണക്കൊടി വാങ്ങണ്ടേ? വേണം. അപ്പച്ചിക്കുള്ള സാരി താൻ തന്നെ സെലക്ട് ചെയ്യണം. തനിക്കും എന്തൊക്കെയോ മുത്തശ്ശനപ്പച്ചി മേടിക്കുന്നുണ്ട്. അത്ഭുതം തോന്നുക ഇതൊക്കെ കാണുമ്പോ. സ്വന്തം മക്കളെ പോലും മാറ്റി നിർത്തിയിട്ട് എന്നെ സ്നേഹിക്കുവാണല്ലോ അവരൊക്കെ. അതുകൊണ്ടല്ലേ അപ്പച്ചി പറയുന്നത് കാർത്തു ഇപ്പൊ എന്റെ ഭാര്യ മാത്രമല്ല അപ്പച്ചിയുടെ മകള് കൂടിയാണെന്ന്. ശരിക്കും എനിക്ക് അങ്ങനെ തന്നെ തോന്നുക. ആ തോന്നൽ മാറ്റണ്ട. അമ്മയെ പോലെ സ്നേഹിക്കുന്ന അപ്പച്ചിയെ സ്വന്തം കരുതി സ്നേഹിച്ചു. നിങ്ങളുടെ ആ ബന്ധം എന്നും ഇതേപടി തന്നെ നിലനിൽക്കട്ടെ. എന്റെ ജീവിതത്തിൽ എന്റെ അമ്മയേക്കാൾ പ്രാധാന്യം ഉണ്ട് അപ്പച്ചിക്ക്. തനിക്കും അങ്ങനെ തന്നെ ആവട്ടെ. ഒന്നും വാങ്ങിയിട്ടില്ല. എല്ലാ കൊല്ലവും രണ്ടും മൂന്നും സാരിയൊക്കെ വാങ്ങുന്നതാ, ഇത്തവണ ഒന്നുമില്ല. ഞാനും ഒന്നും വാങ്ങിയിട്ടില്ല. ഇനി അങ്ങോട്ട് എല്ലാ ഓണം ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും. ഒരുത്തനൊരു ക്ലിനിക്ക് തുടങ്ങി, അതോടെ രക്ഷപ്പെടുമെന്നായിരുന്നു വിചാരം, അതും പോയി കിട്ടി. അയാളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലമ്മ. ഡോക്ടറായിട്ട് പഠിച്ചിറങ്ങുന്നവരെ ശരിക്കും പണം കൊയ്യുന്ന കാലമാ. അവർക്ക് സമയമായിരിക്കും പ്രശ്നം, ഒന്നിനും സമയം കിട്ടത്തില്ല. അത്രയ്ക്ക് തിരക്കോട് തിരക്കായിരിക്കും.
ഹോസ്പിറ്റലിൽ നിന്ന് ഇഷ്ടം പോലെ വാങ്ങിക്കും, വീട്ടില് ചികിത്സയും കാണും. ഇവിടെ ഇയാള് ഇങ്ങനൊരു മണ്ണുണ്ണിയായിപ്പോയി. ഇങ്ങനെ പോയാ നമ്മൾ എങ്ങനെ ജീവിക്കും മോളെ? നീ ഒരു അമ്മയാകാൻ പോവുക, അത് മറക്കരുത്. നിന്റെ പ്രസവം നടത്താൻ പോലും അവന്റെ കയ്യിൽ കാശില്ലല്ലോ. ഡോക്ടറാണെന്ന് കരുതി ആരെങ്കിലും സൗജന്യമായിട്ട് ചികിത്സിക്കൂ. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അത്യാവശ്യം ബാങ്കിൽ പണവും സ്വർണ്ണമൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ അങ്ങ് തീരും, അവൻ ചെലവിന് തന്നില്ലെങ്കിൽ. ഞാനൊരിക്കലും ചെലവിന് തരാൻ പറയില്ല. നാളെ പൊട്ടിപ്പോകേണ്ട ബന്ധം ഞങ്ങളുടേത്. പിന്നെ എനിക്ക് വേണ്ടി ഒരുപാട് ചെലവാക്കി എന്നുള്ള പറച്ചിന് കേൾക്കേണ്ടി വരില്ലല്ലോ. നിന്റെ ഈ പോക്ക് നാശത്തിലേക്കാ മോളെ. ഇതുപോലൊരു ഓണം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല മരുമോനെ. അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് ഓണമൊക്കെ ഉണ്ടോ? വീട്ടിലുള്ളവര് എന്താന്ന് വെച്ചാ ഉണ്ടാക്കി കഴിക്കും, പിന്നെ ടി വിക്ക് മുമ്പിലിരിക്കും. അതിനപ്പുറം ഇപ്പോഴത്തെ ഓണത്തിന് എന്താ പ്രത്യേകത മാമി? എന്നാലും ഓണക്കോടി പോലും ആർക്കും എടുത്തു കൊടുക്കാൻ നിനക്ക് പറ്റിയില്ലല്ലോ ഉണ്ണി. പറമ്പിലെ തേങ്ങ വെട്ടിവിറ്റ ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. രണ്ടു മൂട് മരച്ചീനിയോ കാച്ചിലോ ചേമ്പോ ഒന്നും നടാൻ നിനക്കറിയില്ല. അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഭൂമിയുണ്ട്, നട്ടു നനച്ച ഓണത്തിനും വിഷുവിനും ഒക്കെ അത് മതി അന്തസ്സായിട്ട് കഴിയാൻ. ഈ പറമ്പ് കൊണ്ടല്ലേ കണ്ണൻ ജീവിച്ചത്. നിന്നെ പഠിപ്പിച്ചതും കുടുംബം നോക്കിയതും ഒക്കെ അങ്ങനെ തന്നെയാ. എന്നാ നാലഞ്ച് പശുക്കൾ ഉണ്ടായിരുന്നു, അതിനെയും ജയിലിൽ കിടക്കുന്ന ആ ദ്രോഹി വിറ്റു തുടച്ചു. ആ വരുമാനം ഇപ്പൊ കണ്ണൻ കൊണ്ടുപോവുക. അവർക്കൊക്കെ ഓണമുണ്ട്. അമ്മ ഞാനൊന്ന് പുറത്തേക്ക് പോവാ. ഇവിടെ നിന്നിട്ടേ എനിക്ക് ശ്വാസം മുട്ടുന്നു, അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക കാറ്റു കൊള്ളാൻ. പക്ഷേ ഇന്നത്തെ ഈ ദിവസം അപ്പച്ചി മുത്തച്ഛനും ചെയ്തത് ശരിയായെന്ന് ഞാൻ പറയില്ല. പിന്നെ നിന്റെ ഭാര്യ അവളെ അനിയത്തിയും ചെയ്യുന്നതാണോ ശരി? കാർത്തു ആയതുകൊണ്ടാ ഈ ഓണത്തിന് നിന്റെ ഭാര്യ ഇവിടെ കാണാൻ പറ്റിയത്. അല്ലെങ്കിലേ അവളിപ്പോ ജയിലിലായനെ. ഇതിലും നല്ലത് അതായിരുന്നു. മക്കള് ജീവിച്ചിരിക്കുമ്പോ അമ്മ ഒരു അനാഥ പെണ്ണിനൊപ്പം ഓണം കൂടുന്നു. അതിന് കൂട്ടു നിൽക്കുന്നതോ ആദർശം പറയുന്ന മുത്തശ്ശനും. എനിക്കും അങ്ങോട്ട് പോണമെന്നുണ്ടായിരുന്നു. എന്നാ പിന്നെ പൊയ്ക്കൂടായിരുന്നോ? എന്തിനാ ഇവിടെ നിന്നത്? ഞങ്ങളെ ആർക്കും വേണ്ടതായോ? കാർത്തു ആർക്ക് എന്ത് ദ്രോഹം ചെയ്തത്? അരുൺ പിന്നാലെ നടന്ന അവളെ കല്യാണം കഴിച്ചത്. അവന്റെ ഭാര്യ ഈ വീട്ടിലെ മരുമോളാ. അവൾക്ക് മഞ്ജുവിന്റെ അതേ അവകാശവും ഉണ്ട്. കേട്ടില്ലേ പറഞ്ഞത്? അടുക്കളയിൽ കയറി പാചകം ചെയ്യുമ്പോഴും അമ്മയ്ക്ക് ഈ സെന്റിമെന്റ്സ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കരയുമായിരുന്നു, എന്റെ കുട്ടികൾ ഇവിടെ ഇല്ലല്ലോ എന്നും പറഞ്ഞു. അരുണും ദേവി ഇല്ലാത്തൊരു ഓണം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇത്തവണ അത് ഇല്ലാതാക്കിയതേ അവൾ ഒറ്റൊരുത്തിയ. എന്നാലും സ്വന്തം തെറ്റിനെ രണ്ടാളും ന്യായീകരിച്ചുകൊണ്ടിരിക്കണം. നീയോ ഇവർക്കൊപ്പം കൂടുന്നാണ് കഷ്ടം. ഞാൻ ആർക്കൊപ്പം കൂടിയിട്ടില്ല. ഓണായിട്ട് അപ്പച്ചിയും മുത്തച്ഛനും ചെയ്തത് തെറ്റായിപ്പോയെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. വീട്ടിലെ പെണ്ണുങ്ങളുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ പലരും വീട്ടിനകത്തേക്ക് കയറില്ല. അത് മനസ്സിലാക്കി ജീവിച്ച എല്ലാവർക്കും കൊള്ളാം. ഈ ഓണത്തിന്റെ പകിട്ട് കളഞ്ഞതേ കാർത്തുവല്ല, അത് നീ മനസ്സിലാക്കണം. ഭാഗ്യം കൊണ്ടാ കാർത്തു മരിക്കാതിരുന്നത്. അല്ലെങ്കിലേ ഇതിപ്പോ ഒരു മരണവീടായനെ. ശരത്ത് എത്തിയോ? ദേവ് അയാളുടെ തറവാട്ടിലേക്ക് പോയി, പിന്നെ ഞാനെങ്കിലും വരണ്ടേ? അതച്ഛന് പ്രയാസമായോ? അല്ല, അച്ഛന്റെ സംസാരം കേട്ടോണ്ട് ചോദിച്ചു പോയതാ. എന്ന് ചോദിച്ചാ എല്ലാവരും ഒന്നിച്ചുള്ള ഓണമായിരുന്നു കഴിഞ്ഞ വർഷം വരെ. ഇത്തവണയാ എല്ലാവരും പല സ്ഥലത്തായി പോയത്. തറവാട്ടിലെ ഇളയ സന്തതി കല്യാണം കഴിച്ചതിന്റെ ഫലം. നല്ലൊരു ദിവസമായിട്ട് വഴക്കിടാൻ നിൽക്കുന്നില്ല. എല്ലാവർക്കും ഉള്ള ഓണക്കൊടിയുണ്ട്. ഇതിട്ട് വേണം സദ്യ ഉണ്ണാൻ. മോൾക്ക് ഓണക്കൊടി തന്നതാ, എന്നാലും മഞ്ജുവിന്റെ കവർണത്ത് മോൾക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്. അമ്മ അച്ഛനെ വിളിച്ചായിരുന്നോ? ഇടയ്ക്ക് വിളിച്ചിരുന്നു. ഞാൻ അങ്ങോട്ട്. ഇങ്ങോട്ട് വിളിക്കില്ലാന്നറിയാം.
അമ്മയുടെ മകളിപ്പോ അവളാ, ഞങ്ങളല്ല. അതുകൊണ്ട് അവളുടെ അരികിൽ എത്തിക്കഴിഞ്ഞാ നമ്മളെയൊക്കെ അമ്മയങ്ങ് മറക്കും. നിങ്ങൾ എങ്ങനെ വിചാരിച്ചാലും ശരി, ഉള്ളത് പറയാലോ. മോളുടെ അമ്മയും മുത്തച്ഛനും പറയുന്ന പോലെ ദൈവീകമുള്ള കുട്ടിയാ കാർത്തു. ഇന്ന് ഈ വീടിനകത്ത് കാർത്തു ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഒരു തെളിച്ചം ഇവിടെ കണ്ടേനെ. അത് പിന്നെ പറയാനുണ്ടോ, 4 മണിയാകുന്നതിന് മുന്നേ കുളിയും കഴിഞ്ഞ് പൂജാമുറി കയറി ദീപം തെളിച്ചേനെ മോള്. ഓണസദ്യ തയ്യാറാക്കാൻ എനിക്കൊപ്പം കൂടിയേനെ. മുറ്റത്തൊരു അത്തപ്പൂക്കളവും കണ്ടേനെ. എന്നാ പിന്നെ എല്ലാവരും അങ്ങോട്ട് പോ, എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നീ വാ മാളു. അമ്മയും മുത്തച്ഛനും ഇന്ന് ഇവിടെ ഇല്ലാത്തതിന്റെ ദേഷ്യമുണ്ട് രണ്ടാൾക്കും. അതുകൊണ്ട് കാർത്തൂനെ ആരും പൊക്കി പറയണ്ട, പറഞ്ഞ ഇന്നത്തെ ഓണം കൊളാവും. എനിക്കും വിഷമമുണ്ട്. ഓണത്തിന്റെ അന്ന് അപ്പച്ചിയും മുത്തച്ഛനും ഈ വീടിനെ പാടെ മറന്നതിൽ. ഇത് ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ ചരത്തെ. അമ്മയും മക്കളും രണ്ടായി കഴിഞ്ഞു. അവരിനി ഓണത്തിനെന്നല്ല ഒരിക്കലും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ശരത്തിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം.